നമസ്കാരം. മലയാളി അല്ലെങ്കിലും മലയാള സിനിമയും പ്രേക്ഷകരും ഇരുകൈയും നീട്ടി സ്വീകരിച്ച നടിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി. അതിന് കാരണവുമുണ്ട്. ബാംഗ്ലൂരുകാരിയായ ലക്ഷ്മി ഗോപാലസ്വാമി അഭിനയം തുടങ്ങിയതും ഏറ്റവും അധികം സിനിമകൾ ചെയ്തതും മലയാളത്തിലാണ്. പിന്നീട് തമിഴിലും കന്നഡയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. നർത്തകി കൂടെയായ ലക്ഷ്മി അഭിനയത്തിനൊപ്പം തന്നെ നൃത്തവും മുന്നോട്ട് കൊണ്ടുപോയി. ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും സജീവമാണ് താരം. മലയാളികളുടെ പ്രിയപ്പെട്ട നടി ലക്ഷ്മി ഗോപാലസ്വാമിയുടെ വിവാഹ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ച. താരം വിവാഹിതയാകാൻ പോകുന്നുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. മലയാളത്തിലെ ഒരു നടനെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്നാണ് പ്രചരിക്കുന്ന വാർത്തകൾ പറയുന്നത്. എന്നാൽ ഇതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. എന്നാൽ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ വരന്റെ സ്ഥാനത്ത് മുകേഷിന്റെയും ഇടവേള ബാബുവിന്റെയും പേരുകളാണ് സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഉയർന്നു വരുന്നത്. 52 വയസ്സായില്ലേ, ആരെങ്കിലും ഇനി വിവാഹം കഴിക്കട്ടെ, കേട്ട വാർത്ത സത്യമാകണേ എന്നാണ് ചിലർ പറയുന്നത്. അതേസമയം സിനിമയിൽ നിന്ന് തന്നെയുള്ള ഒരു നടനുമായി ലക്ഷ്മി ഗോപാലസ്വാമി വിവാഹിതയാകാൻ പോവുകയാണ് എന്നതായിരുന്നു ആദ്യം പ്രചരിച്ച വാർത്ത. ഇതിന് താഴെ ആ നടൻ ആരാണെന്നുള്ള അന്വേഷണമായി പലരുടെയും പേരുകൾ ഉയർന്നു വന്നെങ്കിലും ഒടുവിൽ നടനും MLA മുകേഷിലാണ് എത്തി നിന്നത്. ഇതോടെ യൂട്യൂബ് ചാനലടക്കം ലക്ഷ്മിയുടെ വിവാഹ വാർത്ത ആഘോഷമാക്കുകയാണ്. ഒടുവിൽ ഒരു പ്രമുഖ ചാനലിന് നൽകിയ പ്രതികരണത്തിലൂടെ വിഷയത്തിൽ പ്രതികരിച്ച് നടി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. പല അഭിമുഖത്തിലും ലക്ഷ്മിയോട് ചോദിക്കാറുള്ള ചോദ്യമാണ് ഇനിയും വിവാഹം കഴിക്കാത്തത് എന്താണെന്ന്. കൊറോണ കാലത്ത് ഒരു വിവാഹം കഴിച്ചാൽ നന്നാവുമെന്ന് തനിക്ക് തോന്നിയിരുന്നതിനെ കുറിച്ചും നടി പറഞ്ഞിരുന്നു. കൊറോണ കാലം വന്നതോടെ ജീവിതം കുറച്ച് പതുക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് ഒരു കമ്പാനിയൻ കൂടെ ഉണ്ടെങ്കിലെന്ന് തോന്നിയതായും നടി അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. നമുക്ക് വേണ്ടി പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണെന്നും അത് വന്ന് ചേരുമെന്നാണ് ലക്ഷ്മി അന്ന് സൂചിപ്പിച്ചിരുന്നത്. ഇതിനിടയിലാണ് മുകേഷിന്റെ ഭാര്യയാവാൻ നടി ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ വന്നത്. എന്നാൽ കേട്ടതൊന്നും സത്യമല്ലെന്നാണ് ലക്ഷ്മി വ്യക്തമാക്കുന്നത്. തന്റെ വിവാഹ വാർത്ത വ്യാജമെന്നല്ല, അത് തീർത്തും അടിസ്ഥാനരഹിതമായ വാർത്തയാണെന്നാണ് പറയുന്നത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ കാണുന്നുണ്ട്. ഈ വിഷയത്തിൽ എനിക്കിതാണ് മലയാളികളോട് പറയാനുള്ളത്. എന്നെ വിളിച്ച് സത്യാവസ്ഥ തിരക്കിയതിൽ സന്തോഷമെന്നും നടി പറയുന്നു. ഇതോടെ പ്രചരിക്കുന്നതിലൊന്നും സത്യമില്ലെന്ന് വെളിപ്പെട്ടു. ഇന്നും പ്രേക്ഷകർ ആഗ്രഹത്തോടെ കാണുന്ന അരണ്യങ്ങളുടെ വീട് എന്ന സിനിമയിലൂടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ നായികയായിട്ടാണ് ലക്ഷ്മി ഗോപാലസ്വാമി വെള്ളിത്തിരയിലെത്തുന്നത്. പിന്നീട് മോഹൻലാലിന്റെ അടക്കം പ്രമുഖ നടന്മാർക്കൊപ്പം നിരവധി സിനിമകളിൽ അഭിനയിച്ചു. നടി എന്നതിലുപരി നർത്തകി കൂടിയായ ലക്ഷ്മി ഇനിയും വിവാഹം കഴിച്ചിട്ടില്ല. 51 വയസ്സുകാരിയായ ലക്ഷ്മി ഈ പ്രായത്തിൽ വിവാഹിതയാവാൻ പോകുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വന്നത്. നടൻ മുകേഷിന് പുറമെ ഇടവേള ബാബുവാണോ വരൻ എന്ന ചോദ്യം ചിലർ സോഷ്യൽ മീഡിയയിൽ ഉയർത്തിയിരുന്നു. എല്ലാം കെട്ടിച്ചമച്ചതും അഭ്യൂഹങ്ങളാണെന്നും താരം വ്യക്തമാക്കി. വിവാഹം കഴിച്ചില്ലെങ്കിലും താൻ ഈ ജീവിതത്തോട് ഹാപ്പിയാണെന്ന് മുൻപ് ഒരുപാട് തവണ ലക്ഷ്മി ഗോപാലസ്വാമി പറഞ്ഞിട്ടുണ്ട്. എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് പലരും ഇതേ ചോദ്യം എല്ലായ്പ്പോഴും ചോദിക്കുന്നത്. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ജീവിതത്തിൽ ഇതൊക്കെ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണോ എന്ന്. വിവാഹം കഴിച്ചു എന്ന് കരുതി ഒന്നും സംഭവിക്കില്ല. സിംഗിൾ ആണെങ്കിലും വിവാഹിത ആണെങ്കിലും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, അത് നമ്മൾ തന്നെ നേരിടണം. ഒന്ന് മറ്റൊന്നിനേക്കാൾ നല്ലതാണെന്ന് തോന്നുന്നില്ലെന്നുമൊക്കെ നടി വെളിപ്പെടുത്തി. എന്തായാലും നടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് പാപ്പരാസികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുകേഷ് വിവാഹബന്ധം വേർപ്പെടുത്തി നിൽക്കുന്നത് കൊണ്ടാണോ പാപ്പരാസികൾ ഇങ്ങനെ ചില കഥകൾ വിടുന്നതെന്നാണ് സമൂഹ മാധ്യമങ്ങൾ ഉയർന്ന കമന്റ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.